Once again, selamat pagi, selamat malam, selamat jari kuno. Inilah vlog le, NDA channel le, adit Q&A nalar cuman. Oke, cerai Q&A session ane, nyan NDA Instagram le, inilah urus story titan lah iru. Ninggal kula questions le, coba ikan nyan ane YouTube video le, adit YouTube video le answer iya ane. Apa inne a questions ane answer iya ane. And baru cara yang mana ngece, idile ഞാൻ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഒന്നും എടുത്തിട്ടില്ല കുറേ പേര് പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ആ ഞാൻ എടുക്കുന്നില്ല അവർക്ക് ഞാൻ പ്രൈവറ്റ് അവർക്ക് ഞാൻ ഡയറക്റ്റ്ലി ഞാൻ ഡി എം ചെയ്യുന്നുണ്ട് അവർക്ക് പേഴ്സണലി ഞാൻ മെസ്സേജ് അയക്കുന്നുണ്ട് ഇന്ന് ആൾക്കാർ എന്നെ ബൈക്കിൻ്റെ റിലേറ്റ് ചെയ്തും അങ്ങനത്തെ കുറച്ച് ചാനൽ ബൈക്കിനെയൊക്കെ കുറിച്ച് ചോദിച്ചവർക്ക് അവർക്കൊക്കെ ഞാൻ ഇന്ന് ആൻസർ ചെയ്യുന്നതായിരിക്കും അപ്പം ടൈം വേസ്റ്റ് ചെയ്ത് നമുക്ക് ക്യു എൻ എ സെഷനിലോട്ട് പോകാം ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് ക്യു എൻ എ സെഷൻ തുടങ്ങാം ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഒന്നും ആൻസർ ചെയ്യുന്നില്ല എനിക്ക് അയച്ച യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാനിപ്പോൾ ആൻസർ ചെയ്യുന്നതാണ് അപ്പോൾ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു ഡ്രീം ബൈക്ക് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് രണ്ടെണ്ണം ഉണ്ട് ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ട്രയംഫിൻ്റെ ടൈഗർ 1200 പിന്നെ ഡുക്കാട്ടിയുടെ മൾട്ടി സ്റ്റാഡ 1260 1260 എൻ്റെ ഡ്രീം ബൈക്ക് ഈ രണ്ടെണ്ണത്തിൽ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇഫ് യു വോണ്ട് ടു ആഡ് ഓർ റിമൂവ് എനിത്തിങ് ഫ്രം യുവർ ബൈക്ക് വാട്ട് വിൽ ഇറ്റ് ബി ആഡ് ചെയ്യാനാണെങ്കിൽ ക്വിൽ സ്വിച്ചും ഡ്യുവൽ ചാനൽ എ ബി എസ് റിമൂവ് ചെയ്യണമെങ്കിൽ സാരി കാർഡ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഹോണ്ട ഹോണറ്റ് ഓർ എഫ് സി 15 V3 എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഹോണ്ട ഹോണറ്റ് കാര്യം ഞാൻ അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഹോണ്ട ഹോണറ്റിനെ കുറിച്ച് അറിയാം ഞാൻ എഫ് സി എങ്ങനെയാണ് ഞാൻ പറയുന്നില്ല കാര്യം ഞാൻ അത് ടെസ്റ്റ് റൈഡ് ചെയ്തിട്ടില്ല എനിക്ക് അതിൻ്റെ ലുക്സ് മാത്രം എനിക്കറിയാം അല്ലാതെ ഞാനത് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ എഫ് സീനെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല കാര്യം ഫേക്ക് ഇൻഫർമേഷൻ എന്തായാലും തരുന്നില്ല എൻ്റെ പേഴ്സണലായിട്ട് ഹോണറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊള്ളാം നല്ല ബൈക്കാണ് ഞാൻ അത് റെക്കമെൻഡ് ചെയ്യും വ്ളോഗ് ഓൺ വേണ എടാ ഞാൻ വേണയെ വ്ളോഗ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് വ്ളോഗ് ഉണ്ട് വേണയിൽ നിങ്ങൾ ചാനലിൽ പോയാൽ കാണാം പക്ഷേ എനിക്ക് ഓക്കെ ഇനി എപ്പോഴാണ് വ്ളോഗ് ചെയ്യണതെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും കാര്യം വേണ ഞാൻ ഓടിക്കുന്ന ഞാൻ വേണ ഓടിക്കാറില്ല എൻ്റെ അച്ഛൻ്റെ കാരണം അച്ഛനാണ് അത് ഓടിക്കുന്നത് എനിക്കത് ഓടിക്കാൻ കിട്ടാറില്ല ചാൻസ് കുറവാണ് അഥവാ ഞാൻ ഓടിക്കുകയാണെങ്കിൽ വ്ളോഗ് ചെയ്യാൻ അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും വ്ളോഗ് ചെയ്തേക്കാം അടുത്ത ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് ഹോണറ്റ് വാങ്ങിയത് എടാ ഹോണറ്റ് വാങ്ങുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് ബൈക്ക്സ് എനിക്ക് മനസ്സിലുണ്ടായിരുന്നു ലൈക്ക് ഞാൻ ഡോമിനാർ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു എൻ എസ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പാച്ചി കെ ടി എം നമ്മളെ ബുള്ളറ്റ് ഒന്ന് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ എഫ് സി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ എനിക്ക് ഞാൻ എടുത്ത എൻ്റെ കൺസിഡറേഷൻ ഞാൻ എടുത്ത കുറച്ച് കാര്യങ്ങൾ ലുക്സ് റിലയബിലിറ്റി എൻജിൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചു അപ്പം റിലയബിലിറ്റി ലുക്സ് എൻജിൻ ഈ മൂന്ന് കാര്യത്തിൽ ഹോണ്ട ഹോണറ്റ് മുന്നേ നിൽപ്പുണ്ട് അണ്ടർ 160 cc മെയിനായിട്ട് എനിക്ക് അട്രാക്ട് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റിങ് പ്രൈസ് എനിക്കറിയാം ഡോമിനാറൊക്കെ ഉഗ്രം ബൈക്കാണ് പക്ഷേ ബഡ്ജറ്റ് അതൊരു എക്സ്റ്റെൻഡ് ചെയ്യാനില്ലായിരുന്നു അപ്പോൾ അത് കാരണം കുറഞ്ഞ വിലയ്ക്ക് നല്ല ബൈക്ക് എനിക്ക് തോന്നിയത് ഹോർണറ്റ് ആയിരുന്നു ഞാൻ പിന്നെ ഹോർണറ്റ് പിന്നെ ഞാൻ പറയുന്നില്ല വേറെ ബൈക്ക് ഒന്നും കൊള്ളില്ലാതെ ആ പ്രൈസ് റേഞ്ചിലുള്ള ഹോർണറ്റിൻ്റെ കാറ്റ് പവർഫുള്ളാണ് അപ്പാച്ചി അത് ഞാൻ കാര്യം അപ്പാച്ചി ഓടിച്ചോണ്ട് ഞാൻ പറയുകയാണ് ഹോണറ്റിൻ്റെ കാറ്റ് അപ്പാച്ചി പവർഫുള്ളാണ് പക്ഷേ എനിക്ക് ആ അപ്പാച്ചിയുടെ ആ പൊസിഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഹോർണറ്റ് കണ്ടപ്പോഴേക്കും എനിക്ക് ആ ഹോർണറ്റ് കുറച്ചുകൂടി കംഫർട്ടബിൾ തോന്നി അപ്പാച്ചിനെയും കാറ്റി അത് കാരണമാണ് ഞാൻ ഹോർണറ്റ് എടുത്തത് അടുത്ത ഹോർണറ്റ് ഏത് വേരിയൻ്റ് ആണ് എടാ ഇത് ഹോണറ്റിൻ്റെ ടോപ്പ് എൻ വേരിയൻറ്റ് അതായത് എ ബി എസ് ഡീലക്സ് വേരിയൻ്റ് ആണ് അതിൽ സിംഗിൾ ചാനൽ എ ബി എസ് ഉണ്ട് ഡ്യുവൽ ഡിസ്ക് ബ്രേക്കും ഉണ്ട് അതാണ് എ ബി എസ് ഡീലക്സ് എന്ന് പറയുന്നത് ന്യൂ ബൈക്ക് ഇത് എടാ ഇത് ന്യൂ ബൈക്ക് എൻ്റെ ഇത് ന്യൂ ബൈക്കാണെന്ന് ചോദിച്ചാൽ 4 മാസമായി അല്ലാതെ ന്യൂ ബൈക്ക് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഈ അടുത്ത കാലത്ത് എന്തായാലും ഇല്ല കാര്യം ഇപ്പോൾ ഇത് വാങ്ങിച്ച് 4 മാസം ആവുന്നതേ ഉള്ളൂ എന്തായാലും ഇനി ഈ അടുത്ത കാലത്ത് ഒരു ബൈക്ക് വേറെ എടുക്കുന്നില്ല അടുത്ത ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ലോങ് റൈഡ് എടാ നെക്സ്റ്റ് ലോങ് റൈഡ് ഈ അടുത്ത കാലത്ത് എന്തായാലും നടക്കത്തില്ല കാര്യം ഇപ്പോൾ അറിയായിരിക്കുമല്ലോ ഇപ്പം നടക്കുന്ന ഇഷ്യൂ ഈ കൊറോണ വൈറസ് കുറേ ഇഷ്യൂ നടക്കുന്നത് അത് കാരണം ലോങ് റൈഡ്സ് എന്തായാലും ചെറിയ ചെറിയ റൈഡ്സ് പോകണമെങ്കിൽ ഉറപ്പായിട്ട് ഒരു വ്ളോഗ് ചെയ്യും അടുത്ത ക്വസ്റ്റ്യൻ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്തുകൂടെയാണ്
എടാ അൺബോക്സിങ് വീഡിയോ ഞാൻ ചെയ്യാറുണ്ട് എന്നുവെച്ചാൽ ഞാൻ ചുമ്മാ അങ്ങനെ അൺബോക്സ് ചെയ്യുന്നില്ല ബൈക്കിംഗ് ആക്സറീസ് ഞാൻ മേടിക്കുന്നതൊക്കെ അൺബോക്സ് ചെയ്യും അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അതൊക്കെ അൺബോക്സ് ചെയ്യും അൺബോക്സ് ചെയ്യാൻ ഞങ്ങൾ കാണിച്ചു തരാറുണ്ട് എൻ്റെ ഗ്ലൗസ് അൺബോക്സ് ചെയ്തു ആ ചാർജറൊക്കെ അൺബോക്സ് ചെയ്തല്ലോ അതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ സ്പോർട്സ് ബൈക്ക് ഓർ അഡ്വഞ്ചർ ബൈക്ക് അഡ്വഞ്ചർ ബൈക്ക് കാര്യം അതിൻ്റെ റീസൺ ചോദിച്ചിട്ടുണ്ട് പറയാൻ വേണ്ടി കാര്യം സ്പോർട്സ് ബൈക്ക് എന്ന് വെച്ചാൽ എനിക്ക് സ്പോർട്സ് ബൈക്കിനോട് വലിയ താല്പര്യം എനിക്ക് പണ്ടേ ഇല്ല കാര്യം എനിക്ക് വേണ്ട ബൈക്ക് ഇത്ര റിലാക്സ്ഡ് പൊസിഷൻ ആയിരിക്കണം എനിക്ക് ലോങ് റൈഡ്സ് പോകാൻ വേണ്ടി പറ്റിയിരിക്കണം പിന്നെ കംഫർട്ടബിൾ ആയിരിക്കണം എവിടെ ഇപ്പം നമ്മൾ ബൈക്ക് ഉപയോഗിക്കുന്നത് തന്നെ പോയിൻ്റ് എ ടു പോയിൻ്റ് ബി വരെ പോകണം ആ പോയിൻ്റ് എ ടു ബി പോകുന്നത് ഇച്ചിരി കംഫർട്ടബിൾ ആയിരിക്കും നമ്മൾ റൈഡിങ് ഗിയേഴ്സ് ഇടുമ്പോൾ കംഫർട്ടബിൾ ആയിരുന്നു പക്ഷേ സേഫ്റ്റി പ്രയോറിറ്റി അതുകൊണ്ട് റൈഡിങ് ഗിയേഴ്സ് മസ്റ്റാണ് പക്ഷേ ആ പോയിൻ്റ് എ ടു പോയിൻ്റ് ബി വരെ പോകുന്ന സമയത്തുള്ള കംഫർട്ടബിൾ സ്പോർട്സ് ബൈക്കിൽ കാര്യം സ്പോർട്സ് ബൈക്ക് എപ്പോഴും ഒരു അഗ്രസീവ് പൊസിഷനാണ് സ്പോർട്സ് ബൈക്കിനുള്ളത് അറ്റ് ദ സെയിം ടൈം അഡ്വഞ്ചർ ബൈക്കിന് കുറച്ചും കൂടെ റിലാക്സ്ഡ് പൊസിഷനാണ് അപ്പം അത് തന്നെ ലോങ് റൈഡ്സൊക്കെ കുറച്ചും കൂടെ ഈസിയും കംഫർട്ടബിൾ പിന്നെ വേറെ കാര്യം നമ്മൾ ഇന്ത്യൻ റോഡ് സിനാറിയോ വെച്ച് നോക്കുകയാണെങ്കിൽ സ്പോർട്സ് ബൈക്ക് പറ്റിയതല്ല കാര്യം എൻ്റെ എല്ലാ സ്പോർട്സ് ബൈക്കിൻ്റെ സസ്പെൻഷൻ പറയുന്നത് ഹാർഡറാണ് സ്റ്റിഫ് സസ്പെൻഷനാണ് വേറെ അഡ്വഞ്ചർ ബൈക്കിൻ്റെ സോഫ്റ്റ് സസ്പെൻഷൻ കാരണം നമ്മളെ ഇന്ത്യൻ റോഡ്സിന് ആ ബൈക്ക് പറ്റും അടുത്ത ക്വസ്റ്റ്യൻ ലോങ് റൈഡ് ഓർ ഡ്രൈവ് ലോങ് റൈഡ് ആയിരിക്കും നമ്മളെ ബൈക്കേഴ്സിന് അതൊക്കെയല്ലേ ഉള്ളൂ ലോങ് റൈഡ് അടുത്ത ക്വസ്റ്റ്യൻ ഫേവററ്റ് ബൈക്ക് ആസ് ഓഫ് നൗ എൻ്റെ ഹോർണറ്റ് ഗ്രീൻ ഹോഴ്സ് അത് തന്നെ എൻ്റെ ഫേവററ്റ് ഏതാ കാർ എടാ എൻ്റെ കാർ ഹ്യുണ്ടായി വേർണ ആനിവേഴ്സറി എഡീഷൻ എൻ്റെ അല്ല എൻ്റെ അച്ഛൻ്റെ കാർ ഓക്കെ അച്ഛൻ കാണുമ്പോഴേക്ക് ഇത് മതി ഇതൊരു കുത്തുവാക്കായി തോന്നില്ലേ നെക്സ്റ്റ് ബൈക്ക് ഇല്ലടാ എന്തായാലും അടുത്ത ഈ അടുത്ത കാലത്ത് ഒരു ബൈക്കൊന്നും ഇല്ല അടുത്ത ബൈക്കിന് ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഞാൻ അടുത്ത അഥവാ എടുക്കുവാണെങ്കിൽ അതൊരു അഡ്വഞ്ചർ ബൈക്കായിരിക്കും ഡ്രീം റൈഡിങ് പ്ലേസ് എടാ എനിക്ക് ഡ്രീം റൈഡെന്ന് പറയുന്നത് എല്ലാ ബൈക്കേഴ്സിനും ഒരേ ഒരു ഡ്രീം റൈഡിങ് പ്ലേസ് എന്ന് ലഡാക്കാണ് എനിക്കും അത് തന്നെയാണ് എനിക്ക് ലഡാക്ക് ചെയ്യുമ്പം എനിക്ക് പ്രോപ്പർ കെ ടു കെ ചെയ്യണമെന്നുണ്ട് അതായത് ഐ മീൻ കന്യാകുമാരി ടു കാശ്മീർ ലഡാക്ക് ഫുൾ എനിക്ക് അങ്ങനെ ഒരു റൈഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ നാട് എവിടെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ 200 സബ്സ്ക്രൈബേഴ്സ് അതിൻ്റെ ചിലവില്ലായിരുന്നു ഓക്കെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കാരണം 200 സബ്സ്ക്രൈബേഴ്സ് എത്തി അതിനൊക്കെ താങ്ക് യു പക്ഷേ ഇതിപ്പോൾ 200 അല്ലേ ആയിരുന്നു നമുക്ക് ഇനിയും കൊണ്ടുപോയി 500 1K അങ്ങനെയൊക്കെ പോകാം 500 ഓർ അറ്റ്ലീസ്റ്റ് 1K എത്തുമ്പോൾ ഞാനൊക്കെ നല്ല ചിലവാരം ഓക്കെ അപ്പം ഇതാണ് ഗൈസ് ഇന്നത്തെ Q&A സെഷൻ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യന് അറ്റ്ലീസ്റ്റ് റിലേറ്റ് ചെയ്തുള്ള ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തേക്കും കണ്ടൻസ് ഒക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് വയ്ക്കുക പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക കാര്യം അവിടെ ഇതുപോലെ വീണ്ടും ഇതുപോലെ ഞാൻ ഇതുപോലെ എന്തെങ്കിലും അപ്ഡേറ്റ് ഒക്കെ ഇടുവാണെങ്കിൽ അത് ഞാൻ പെട്ടെന്ന് ഇടുന്നത് നമ്മളുടെ ഇൻസ്റ്റഗ്രാമിലായിരിക്കും ഇൻസ്റ്റഗ്രാമിൽ പോകാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ ഞാൻ ഇവിടെയോ ഇവിടെ 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 എവിടെയെങ്കിലും ഞാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ എൻ്റെ ഐ ഡി ഞാൻ കൊടുക്കാം അപ്പം ഇതാണ് ഗൈസ് ഇന്നത്തെ വ്ളോഗ് ഒരു ചെറിയ എൻ്റെ ചാനലിലെ ആദ്യത്തെയും ചെറിയ Q&A സെഷൻ ഇനി നിങ്ങൾ അടുത്ത വീഡിയോ കാണാം ടാറ്റ ബൈ ബൈ സീ യു ടേക്ക് കെയർ ഗൈസ്